ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് തൃശ്ശൂർ സ്പെഷ്യൽ ഓട്ടഡിന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് പിള്ളേർക്ക് ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകണ്ടല്ലോ, അപ്പോൾ പിള്ളേർ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. നമ്മുടെ തൃശ്ശൂർ സ്പെഷ്യൽ ഓട്ടട എങ്ങനെയാ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഓട്ടട ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ അരിപ്പൊടിന് എടുത്തേക്കണ്. ഇത് ഇടിയപ്പം ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ്, നൂലപ്പം ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ്. അപ്പോൾ നല്ല നൈസായിട്ടുള്ള വറുത്ത പൊടിന് എടുത്തേക്കണ്. ഇതുപോലത്തെ പൊടി ഞാൻ ഒരു 2 ഗ്ലാസ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പൊടിയിലാണ് ഞാൻ ഇന്ന് ഓട്ടട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂരൊക്കെ പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ചില പേരൊക്കെ പച്ചരി അരച്ചിട്ടും ഉണ്ടാക്കും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് ഒഴിക്കാനായിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇപ്പൊ ഞാൻ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തള വരണം. തള വന്നു കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അരിപ്പൊടിയിലേക്ക് ഒഴിക്കാനായിട്ട്. ആ തിളച്ച വെള്ളം അങ്ങനെ ഒഴിക്കരുത്, കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് ഒഴിക്കാം. അപ്പൊ ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. അപ്പൊ ഈ വെള്ളം തിളക്കുന്ന നേരത്ത് നമുക്ക് നാളികേരം നന്നായിട്ട് ചെരുകിയെടുക്കാം, ഓട്ടടയിലേക്കുള്ള നാളികേരം. അപ്പൊ ഞാൻ ഇന്ന് ശർക്കര ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഒരെണ്ണം ശർക്കര ചേർത്തിട്ടും ഒരെണ്ണം പഞ്ചസാര ചേർത്തിട്ടും കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെ 2 ടൈപ്പിലുള്ള ഓട്ടട ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് നാളികേരം ഒരു മുറി ചെരുകിയെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് ഇവിടെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെക്കാൻ പോവാണ്. ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അരിപ്പൊടിയിലേക്ക് ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെള്ളം കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്തിരിശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അട തട്ടണ ഒരു പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറേശ്ശെ കുറേശ്ശെ. അപ്പോൾ മാവ് ഇതുപോലെ തള തള എന്ന് വരുന്ന വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതൊന്ന് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ കുറച്ച് തേങ്ങയിൽ ശർക്കര ചീകി ഇട്ടിട്ടുണ്ട്, ഒരു കുറച്ച് തേങ്ങയിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി 2 ഇഞ്ചിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പൊ ജീരകം വേണ്ടെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടിയും കൂടെ ചേർക്കാം. ഞങ്ങള് ജീരകം ചേർക്കാറ്. അപ്പൊ 2 എണ്ണത്തിലും ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 നന്നായിട്ടൊന്ന് കുഴച്ചു വെക്കാം. ഇനി നമുക്ക് പൊടി ചൂടാറിയിട്ടുണ്ടോ, ആ പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇല ഇതുപോലെ ചീകി കീറി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി പരത്തി ഓട്ടട ചൂടാനായിട്ട് തുടങ്ങാം. അപ്പോൾ അത് കഴിയുമ്പോൾ ഒട്ടാണ്ട് തൊടാണ്ടിരിക്കാനായിട്ട് വെള്ളം വേണം. അത് നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളം തന്നെ എടുക്കണം. പച്ചവെള്ളം എടുത്തു കഴിഞ്ഞാൽ അട ഭയങ്കര റഫായിട്ട് പോവും. അത് കാരണം നമുക്ക് ആ തിളപ്പിച്ച വെള്ളം തന്നെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അട പരത്താനായിട്ട് തുടങ്ങാം. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നീട്ടായിട്ട് നമ്മുടെ ഇല എത്രക്കുണ്ടോ അത്രയ്ക്ക് ഇതായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം. വെച്ചുകൊടുത്തിട്ട് ഈ വെള്ളം തൊട്ട് നമുക്ക് ഇത് പരത്തി കൊടുക്കാം. അപ്പൊ എത്രയും കനം കുറച്ച് പരത്താൻ പറ്റണോ അത്രയും കനം കുറച്ച് പരത്താം. അപ്പൊ ഞാൻ ഇതുപോലെ നൈസായിട്ട് പരത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇല കുറച്ചുകൂടി വലുതാണെങ്കിൽ ഇത്രയും കൂടിയും എത്രയ്ക്ക് നൈസാക്കാൻ പറ്റണോ അത്രയും നൈസാക്കിയിട്ട് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. അധികം നൈസ് ആവണില്ലെങ്കിൽ കുറച്ച് കൈകൊണ്ട് ഇങ്ങനെ വടിച്ച് ഇതെടുത്താലും മതി. എന്നിട്ട് ഇതിന്റെ മേലെ നമുക്ക് ശർക്കര ഫില്ലിങ് വെച്ചുകൊടുക്കാം. ഈ ഒരു ഭാഗത്ത് മാത്രം വെച്ചുകൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മടക്കി വെക്കാം. മടക്കി ഈ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചിട്ട് മതി. അപ്പോ ഇതുപോലെ എല്ലാ അടയും നമുക്ക് ആദ്യം തന്നെ പരത്തിയെടുക്കാം.
ഇപ്പോ ഇത് പരത്തിയാല് ഞാൻ പഞ്ചസാര ഫില്ലിംഗ് ആണ് വെക്കാൻ പോണത്. അപ്പൊ ഇതും ഇതുപോലെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ അറ്റത്തേക്ക് വെക്കണ്ട, നടുവിൽ മാത്രം വെച്ചാ മതി. ഇനി ഇതുപോലെ മടക്കി അപ്പൊ ഇതുപോലെ എല്ലാ അടയും ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കല്ല് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ഇരുമ്പ് കല്ലിണ് വെച്ചേക്കണ്. ഇതുപോലത്തെ കല്ലുണ്ടെങ്കിൽ നന്നായിട്ട് നോൺ സ്റ്റിക്ക് വെച്ചാൽ അത്ര നന്നായിട്ട് അട കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഇരുമ്പിന്റെ കല്ലുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഓട്ടട നമ്മള് ഓട്ടലത്തിൽ ചൂടണ അതേ ടേസ്റ്റിൽ കിട്ടും. അപ്പൊ ഇതുപോലെ ഒരു ചപ്പാത്തിക്കല്ലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് അട ചുട്ടെടുക്കാം. ഇപ്പൊ കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇല വെക്കാൻ പോവാണ്, ഇലയോട് കൂടി തന്നെ വെക്കാൻ പോവാണ്. അപ്പോ തീ ഒരു മീഡിയം ഫ്ലെയിമിലായിട്ട് വെച്ചാൽ മതി. റൊമ്പ ഹൈ ഫ്ലെയിമും വേണ്ട, കുറച്ച് വളരെ തീ ഇല്ലാണ്ട് വെക്കണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് രണ്ട് ഭാഗവും നന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പൊ ഇല കരിഞ്ഞ് ആ മാവ് ഇങ്ങനെ വിട്ട് വരും, അപ്പൊ അറിയാം നമുക്ക് അട വെന്തിട്ടുണ്ടെന്ന്. അതേവരെ നമുക്ക് ഈ കല്ലിലിട്ട് ചുട്ടെടുക്കണം. ഇപ്പോ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, നമുക്ക് അപ്പുറത്ത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോ ഇതുപോലെ അല്ല നന്നായിട്ട് തിരിച്ച കരിഞ്ഞു വരുന്ന പോലെ ആവും, പക്ഷെ അടക്കി ഒന്നും പറ്റില്ല കണ്ട. അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുഴുങ്ങണേലും ഇതുപോലെ ചെയ്താൽ നന്നായിരിക്കും. ഇപ്പൊ രണ്ടും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അപ്പുറത്തെ ഭാഗം കുറച്ചു നേരം നന്നായിട്ടൊന്ന് ഇതുപോലെ ഇല മൊരിയണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, ഇപ്പുറത്തെ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, ഇല വിട്ട് വന്നിട്ടുണ്ട് കണ്ട. അങ്ങനെ തൊട്ട് നോക്കിയാൽ അറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ നമുക്ക് എടുക്കാം. ഇപ്പൊ എടുക്കുമ്പോ ഇല മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇലയോട് കൂടി വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ഇപ്പോ ഇതിന്റെയും ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, നമുക്ക് തിരിച്ചിടാം. ഇപ്പോ രണ്ട് ഭാഗം മുരിഞ്ഞിട്ട് നമ്മുടെ തൃശ്ശൂർ സ്പെഷ്യൽ ഓട്ടട റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം. ഇപ്പോ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലില് ഓട്ടട റെഡി ആയിട്ടുണ്ട്. രണ്ട് ടൈപ്പും റെഡി ആയിട്ടുണ്ട്. ഇപ്പോ ഇത് ശർക്കര കൊണ്ട് ഉണ്ടാക്കിയതാണ്, വളരെ ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ടാവും, കുറച്ച് ഇവിടെ ഒന്ന് കുറച്ച് ക്രിസ്പിനെസ് ഉണ്ടാവും. ഇത് പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കിയതാണ്, നല്ല ജ്യൂസിയാണ് ഉള്ളില്, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ.